പ്രിയപ്പെട്ട കുട്ടികളെ, ഫോക്ലോറിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വാസ്തുവിദ്യയെക്കുറിച്ചും നവീന ഫോക്ലോറിനെ കുറിച്ചും ഈ സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. വാസ്തു, നിങ്ങൾ പുരപണിയെക്കുറിച്ച് അല്ലേ വീട് പണിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് വാസ്തു. വാസ്തു എന്നാൽ വാസയോഗ്യമായ ഭൂമി എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം. അത് സംബന്ധമായ അറിവ് പ്രദാനം ചെയ്യുന്നതിനെ ആണ് വാസ്തുവിദ്യ എന്ന് വിളിക്കുന്നത്. ഈ വാസ്തുവിദ്യ ഒരു ശാസ്ത്രമാണ്. ബ്രഹ്മാവിൽ നിന്നാണ് വാസ്തുവിദ്യയുടെ ഉത്ഭവം എന്നും മുനിപരമ്പരകളാണ് അത് ഭൂമിയിലെത്തിച്ചത് എന്നും ഒക്കെയാണ് വിശ്വാസം. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമൊക്കെ ഓരോ ഫോക്ക് തിയറിയുടെയും പിറകിൽ ശക്തമായി തന്നെ നിലകൊള്ളുന്നുണ്ടല്ലോ. അപ്പോൾ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഉത്ഭവിച്ചത് ബ്രഹ്മാവിൽ നിന്നാണെന്നും അതിനെ ഭൂമിയിലെത്തിച്ചത് ആരാണെന്നുമാണ് പറയുന്നത്. ഭൂമിയിലെത്തിച്ചത് മുനി പരമ്പരയാണെന്നുമാണ് വിശ്വസിക്കുന്നത്. വാസ്തു എന്ന പദത്തിന് വിപുലമായ അർത്ഥസങ്കല്പം പല കാലങ്ങളിലായിട്ട് കൈവന്നിട്ടുണ്ട്. മനുഷ്യരോ ദേവന്മാരോ വസിക്കുന്ന സ്ഥലം എന്നാണ് മയമതത്തിൽ വാസ്തു അല്ലെങ്കിൽ വാസ്തുവിൻ്റെ അവസ്ഥ സൂചിപ്പിക്കപ്പെടുന്നത്. എവിടെയാണ്? മനുഷ്യരോ ദേവന്മാരോ വസിക്കുന്ന സ്ഥലം എവിടെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്? മയമതത്തിൽ. മയമതം എന്ന് പറയുന്ന സങ്കല്പത്തിൽ അല്ലെങ്കിൽ മതസങ്കല്പത്തിൽ വാസ്തുവിനെക്കുറിച്ച് പറയുന്നത് ദേവന്മാരോ മനുഷ്യന്മാരോ വസിക്കുന്ന സ്ഥലത്തിനാണ് വാസ്തു എന്നാണ് പറയുന്നത്. അത് ഭൂമിയാകാം, പ്രസാദമാകാം, ശയനമാകാം, യാനമാകാം. നാല് വിധത്തിലാണ് മയമതത്തിൽ വാസ്തുവിനെ വിഭജിച്ചിട്ടുള്ളത്: ഭൂമി, പ്രസാദം, ശയനം, യാനം. അപ്പോൾ അവിടെ എവിടെയുമാകാം മനുഷ്യരോ ദേവന്മാരോ വസിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരോ ദേവന്മാരോ വസിക്കുന്ന ഇടത്തിനാണ് വാസ്തുവെന്ന് മയമതം സങ്കല്പനം ചെയ്യുന്നത്. വാസ്തുവിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചാണ് വാസ്തുവിദ്യാശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ഭവനം പണിയുമ്പോൾ ആ സ്ഥലത്ത് വാസ്തുപുരുഷ സങ്കല്പം ചെയ്യണം. ഈ വാസ്തുപുരുഷൻ എന്ന് പറയുന്നയാളെ, വാസ്തു എന്ന് പറയുന്ന ഒരു അസുരനെ ഭൂമിയിലേക്ക് നിഗ്രഹിച്ച് ഇട്ടു എന്നൊരു കഥ ഉണ്ട്. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. എന്നിട്ട് ആ ആൾ വന്നു വീണ സ്ഥലം, ഇതിനനുസരിച്ച് അയാളെ ദേവന്മാർ കൊന്ന് ഇട്ടു എന്നാണ് പറയുന്നത്. ദേവന്മാർ അയാളുടെ ദേഹത്ത് വസിച്ചു എന്നൊക്കെ അങ്ങനെ ചില ചില പല രീതിയിലുള്ള ഐതിഹ്യങ്ങളുണ്ട്. എന്താണെങ്കിലും ഒരു പുരുഷൻ, അയാൾ താഴേക്ക് വീണു, ആ വീണ ആളിൻ്റെ ശരീരം കിടന്നിരുന്ന രീതിക്കനുസരിച്ച് തലയെവിടെയാണ്, കണ്ണെവിടെയാണ്, അയാളുടെ ഉദരം എവിടെയാണ്, കാലുകൾ എവിടെയാണ്, അങ്ങനെയുള്ളതെല്ലാം നോക്കിയിട്ടാണ് വാസ്തുശാസ്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അപ്പം നോക്കാം, ഭവനം പണിയുമ്പോൾ ആ സ്ഥലത്ത് എന്ത് ചെയ്യണം? വാസ്തുപുരുഷനെ സങ്കല്പം ചെയ്യണം. വാസ്തുപുരുഷൻ്റെ ശരീരത്തിൽ അനേകം ദേവതകളുണ്ട്. അവരെ തൃപ്തരാക്കുന്ന ബലികർമ്മങ്ങളൊക്കെ ചെയ്യണം. എന്നാലേ ഈ ദേവതകൾ അവിടെ നിന്ന് മാറി നിന്നു കൊടുക്കുകയുള്ളൂ. അപ്പോൾ വാസ്തുപുരുഷൻ്റെ ശരീരത്തിൽ അനേകം ദേവതകളുണ്ട്. അവരെ തൃപ്തരാക്കുന്ന ബലികർമ്മങ്ങൾ ചെയ്യണം. വാസ്തു ശരീരത്തിൽ 20 നാഡികളും 100 മർമ്മങ്ങളുമുണ്ട്. ഇങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. മർമ്മങ്ങൾക്കൊന്നും ക്ഷതമുണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ പീഡ സംഭവിക്കാത്ത രീതിയിൽ വേണം ഭവനം പണിയുവാൻ. അല്ലെങ്കിൽ വാസ്തുപുരുഷൻ്റെ മർമ്മം ചതഞ്ഞു പോകും എന്നായിരിക്കും സങ്കല്പം. എന്താണെങ്കിലും അങ്ങനെയാണ് പറയുന്നത്. വാസ്തുവേ എന്ന് പറഞ്ഞാൽ ഭവനം പണിയുവാനുള്ള സ്ഥലത്തെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും സമംവീതമാക്കി കൃത്യ വീതിയിൽ അളക്കണം. 18 വീതങ്ങളാക്കി ഭാഗിക്കണം. എന്നിട്ട് അതിൻ്റെ ചുറ്റും ആവർത്തനങ്ങളായി 9 വീഥികളുണ്ടാകും എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഭവനം പണിയുന്ന സ്ഥലത്തെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഒക്കെ ആയിട്ട് സമമായിട്ട്
പതിനെട്ട് വീതങ്ങളാക്കണം, പതിനെട്ട് കഷണങ്ങൾ. എന്നിട്ട് അതിനെ വീണ്ടും ഭാഗിച്ച് ചുറ്റും ആവർത്തനങ്ങളായിട്ടുള്ള 9 വീഥികൾ ഉണ്ടാകണം. മധ്യത്തിൽ ബ്രഹ്മവീഥി, പിന്നെ ചുറ്റും ആവരണമായിട്ട് വിനായക വീഥി, യമവീഥി, അഗ്നിവീഥി, ജലവീഥി, നാഗവീഥി, കുബേരവീഥി, ദേവവീഥി, പിശാചവീഥി എന്നിവ ഉണ്ടായിരിക്കും. പിശാചവീഥി, യമവീഥി, നാഗവീഥി, അഗ്നിവീഥി ഇവ ഗൃഹനിർമ്മാണത്തിന് നിന്ദ്യമാണെന്നാണ് പാരമ്പര്യ മതം. അപ്പോൾ വാസ്തു എന്ന് പറഞ്ഞാൽ ഭവനം പണിയാനുള്ള സ്ഥലം അല്ലേ, വാസയോഗ്യമായ സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തെ 18 കഷണമായിട്ട് വീതിച്ചിട്ട് ആ വീതത്തിനനുസരിച്ച് 9 വീഥികൾ ആവർത്തിച്ച് എടുക്കണം. എന്നിട്ട് അതിൽ ആ ആവർത്തിച്ച് വരുന്ന വീഥികളിലെ പിശാചവീഥി, യമവീഥി, നാഗവീഥി, അഗ്നിവീഥി ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ലെന്നാണ് വാസ്തുവിദ്യ പറയുന്നത്. ആ ഭവനം പണിയാനായിട്ട് പറ്റില്ല എന്നാണ് വാസ്തുവിദ്യ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാസ്തുവിദ്യയെക്കുറിച്ച് കുറിപ്പെഴുതുക എന്നും പറഞ്ഞ് ചിലപ്പോൾ ഒരു പേജിലൊക്കെ മാത്രമായിട്ട് ചോദിച്ചു എന്ന് വരും. അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് വാസ്തുവിദ്യ എന്നെഴുതണം. എന്ത് വാസ്തുവിദ്യയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഒരു ചെറിയ വിവരണവും കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ശരിയാകും. ഇനി നമുക്ക് നവീന ഫോക്ക് ലോറിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിന് അർബൻ ലോർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഫോക്ക് ലോറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് മുഴുവനും എങ്ങനെയാണ്, നാടോടി വിജ്ഞാനം എന്നല്ലേ. അപ്പോൾ ആ നാടോടി വിജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സങ്കല്പത്തിലൂടെ ഒരു ഗ്രാമം, ഗോത്രം, കുഗ്രാമങ്ങൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കടന്നു പോകും അല്ലെ. അവിടെ ഉള്ള ഒരു ലോറിനെ കുറിച്ച്, അതിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു വിജ്ഞാനത്തെക്കുറിച്ചാണ് അല്ലേ നാടോടി വിജ്ഞാനം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഫോക്ക് ലോർ എന്ന് പറഞ്ഞാൽ ജനസാമാന്യത്തെക്കുറിച്ചുള്ള അറിവും കൂടിയാണ് അല്ലേ. അപ്പോൾ ജനസാമാന്യം എന്ന് പറയുന്നത് ഒന്നിച്ച് താമസിക്കുന്നവർ. ഇപ്പോൾ ഒന്നാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഒരു ഫോക്കാണ്, ഒരു ജനസാമാന്യം. അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വന്നിട്ട് ആദ്യം ക്ലാസ് കൂടുന്ന ഫസ്റ്റ് ഇയറുകാരാണ്. അങ്ങനെയുള്ള ഒരു ഓൺലൈനിൽ ക്ലാസ് കൂടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സംഭാഷണ രീതിയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒന്നിച്ച് ചേരുകയാണ്. ഇപ്പോൾ നിങ്ങൾ ജെയ്സി മിസ്സിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങും പ്രിയപ്പെട്ട കുട്ടികളെ എന്നും പറഞ്ഞ് ജെയ്സി മിസ് തുടങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു കമൻറ്റ്. അത് പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് നിങ്ങളോട് വേറെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൂടെ, നിങ്ങൾ 25 പേരുടെയും മനസ്സിലൂടെ ചിലപ്പോൾ ജെയ്സി മിസ്സിൻ്റെ ക്ലാസ് ഓർമ്മ വന്നു എന്ന് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഗ്രൂപ്പിൻ്റെ ആ ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള ചില സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ആ സങ്കല്പങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊരു ജനസാമാന്യമാണ്. അതുപോലെ തന്നെയാണ് മലയാളം എന്ന് പറയുന്ന നമ്മുടെ വിഭാഗം. നമ്മുടെ വിഭാഗത്തിന് നമ്മുടേതായ ചില രീതികളുണ്ട്. നമ്മുടെ പഠന വിഷയങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, നമ്മുടെ കാര്യങ്ങൾ അവതരണത്തിന് പ്രത്യേകതയുണ്ട്. എല്ലാത്തിനും ഒരു മലയാളി തനിമ വരുത്താനുള്ളൊരു ശ്രമം നമ്മളിലുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ എന്നുൾപ്പെടുന്ന ആ ലോറിന് അല്ല ആ ഒരു ഫോക്കിന് അല്ലെ ആ ഒരു ഗ്രൂപ്പിന് ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ ഫോക്കായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഫോക്ക് എന്ന് പറയുന്നത് ഗ്രാമത്തിൽ മാത്രമുള്ളതോ അല്ലെങ്കിൽ നാടോടി ഭവനങ്ങളോ അല്ലെങ്കിൽ നാടോടി ജീവിതമോ മാത്രമല്ല, എവിടെ ജനസാമാന്യമുണ്ടോ അല്ലെങ്കിൽ ജനസമൂഹമുണ്ടോ ആ ജനസമൂഹത്തിൻ്റേതായിട്ടുള്ള ജീവിത രീതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങളെല്ലാം എന്തായിട്ട് തീരും, ഫോക്ക് ലോറായിട്ട് തീരും. അപ്പോൾ നാഗരിക ജീവിതവുമായി ബന്ധപ്പെട്ട് രൂപം പ്രാപിച്ചു വരുന്ന ആധുനിക നാട്ടുകൂട്ടങ്ങളെയും അവരുടെ ജീവിത രഥ്യകളെയും അല്ലെങ്കിൽ ജീവിത വഴികളെയും അധികരിച്ചുള്ളതാണ് നവീന ഫോക്ക് ലോർ. അപ്പോൾ നവീന ഫോക്ക് ലോർ എന്ന് പറയുന്നത് ആധുനിക നഗരജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ നഗരജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്രാമത്തിൽ പോലും അങ്ങനെയൊക്കെയാണല്ലേ, റെസിഡൻസ് അസോസിയേഷൻസ്.
അപ്പോൾ പ്രശാന്തി റെസിഡൻസ് അസോസിയേഷൻ, അസംഷൻ റെസിഡൻസ് അസോസിയേഷൻ, അസംഷൻ റെസിഡൻസ് അസോസിയേഷൻ അറ എന്ന പേരിലാണ് നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള ഭാഗത്ത് അസംഷൻ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അറ എന്നാണ് അവർ അവരുടെ അറ ഒന്ന് അറ രണ്ട് എന്ന് വീടുകൾക്ക് നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ് അല്ലേ, റെസിഡൻസ് അസോസിയേഷൻസുകൾ പുതിയ നാട്ടുകൂട്ടങ്ങളാണ്. അപ്പോൾ ആ നാട്ടുകൂട്ടങ്ങൾക്ക് അവരുടേതായ ഒരു രീതി കാണും, ജീവിത രീതി കാണും, നിയമ രീതികൾ കാണും, പെരുമാറ്റ രീതികൾ കാണും. ഇതെല്ലാം ആ നാട്ടുകൂട്ടത്തിൻ്റെ അല്ലേ ആ ഫോക്കിൻ്റെ സ്വന്തമായ സവിശേഷതകളായിട്ട് പ്രതിപാദിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നാഗരിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് രൂപം പ്രാപിച്ചു വരുന്ന ആധുനിക നാട്ടുകൂട്ടങ്ങളെയും അവരുടെ ജീവിത വഴികളെയും അധികരിച്ചുള്ളതാണ് എന്ത് നവീന ഫോക്ക്ലോർ. അർബൻ ലോർ എന്നും ഇതിന് പേര് നൽകാവുന്നതാണ്. പുതുകാലഘട്ടത്തിൽ ജനസാമാന്യത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ പല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം അല്ലേ, ഒരു പ്രദേശം മുഴുവനും ചേർന്ന നാട്ടുകൂട്ടം എന്ന സങ്കല്പം തന്നെ അസ്ഥാനത്തായിരിക്കുകയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലം കുറിച്ചി എന്നാണ്. ഈ കുറിച്ചിയിൽ എത്ര കോളനികളുണ്ടെന്നറിയാമോ? ഞങ്ങളുടെ നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ കോളനികളുള്ള സ്ഥലം കുറിച്ചി പഞ്ചായത്താണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഓരോ കോളനിയിലും തന്നെ 10, 100, 120 വീടുകൾ ചിലപ്പോൾ അടുത്തടുത്തടുത്ത് ഉണ്ടാകും. അപ്പോൾ ആ വീടുകളെല്ലാം കൂടെ തന്നെ ഒരു നാട്ടുകൂട്ടമായിട്ട് തീരും. അപ്പോൾ ഈ കുറിച്ചി എന്ന് പറയുന്ന ഗ്രാമത്തെ മൊത്തമായിട്ടെടുത്ത് ഒരു പ്രദേശമായിട്ട് കാണുന്നതിലും ചിലപ്പോൾ ചേലാറ കോളനി, കൊമരം കോളനി, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഓരോ സ്ഥലം, ചേലച്ചിറ കോളനി, ചെമ്പുചിറ കോളനി, അങ്ങനെ ഓരോ കോളനിയെ മാത്രമായിട്ടെടുത്ത് നാട്ടുകൂട്ടമായിട്ട് ഗണിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു പ്രദേശം മുഴുവനും ചേർന്ന നാട്ടുകൂട്ടം എന്ന സങ്കല്പം അസ്ഥാനത്തായിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു അസംഷൻ റെസിഡൻസ് അസോസിയേഷൻ എന്നല്ലേ. അപ്പോൾ അത് ഒരു നാട്ടുകൂട്ടമാണ്, അസംഷൻ റെസിഡൻസ് അസോസിയേഷൻ ഒരു നാട്ടുകൂട്ടമാണ്. അപ്പോൾ ഒരു പ്രദേശം മുഴുവനും ചേർന്ന നാട്ടുകൂട്ടം എന്ന സങ്കല്പം അസ്ഥാനത്താണ് ഇപ്പോൾ. എന്തുകൊണ്ടാണ്? ജനസംഖ്യ അതുപോലെ വർദ്ധിച്ചു, മനുഷ്യരുടെ ഭവന നിർമ്മാണങ്ങൾ കൂടുതലായി, ഒരുപാട് വീടുകൾ. പണ്ടൊക്കെ എന്താ പറയുക, ഒരു വീട്ടിൽ തന്നെ 3 കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വീട്ടിലെ ചേട്ടനും അനിയനും എല്ലാവരും കൂടെ ഒരു കുടുംബത്തിൽ കഴിഞ്ഞിരുന്നു. അവർക്ക് കലഹങ്ങളൊന്നുമില്ലായിരുന്നു, ആ കുടുംബത്തിൽ അവർ സ്വസ്ഥരായിട്ടാണ് കഴിഞ്ഞിരുന്നത്. ഇന്ന് എല്ലാവർക്കും വീടാണ്, എല്ലാവർക്കും വീടുകളാണ്, ആ വീട്ടിൽ തന്നെ എല്ലാവർക്കും മുറികൾ വേണം എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റിലേക്ക്, ആ ഒരു സങ്കല്പനത്തിലേക്ക് മനുഷ്യർ മാറിക്കഴിഞ്ഞു. ഒന്നിച്ചെല്ലാവരുടെ പായിട്ട് കിടന്നുറങ്ങിയിരുന്ന അവസ്ഥകളൊക്കെ മാറിക്കഴിഞ്ഞു അല്ലേ. ഞങ്ങളൊക്കെ കൊച്ചുനാളിൽ പേരപ്പൻ്റെ അല്ലെങ്കിൽ ആ വീടിനെ ഞങ്ങൾ തകടി വീടെന്നാണെന്ന് പറയുന്നത്, അവിടെ എല്ലാവരുടെ കളിച്ചിട്ട് എല്ലാവരോടും ഒന്നിച്ച് കിടന്നിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അസ്ഥാനത്തായിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകൂട്ടം എന്ന സങ്കല്പം തന്നെ അസ്ഥാനത്തായിരിക്കുന്നു. നവീന ഫോക്ക്ലോർ അഥവാ അർബൻ ലോറിൻ്റെ ഈ സവിശേഷതകൾ എന്താണെന്നാണ് ഇനി പറയുന്നത്. അപ്പം നവീന ഫോക്ക്ലോർ എന്ന് പറയുന്നത് നാഗരിക ജീവിതവുമായിട്ടാണ് ബന്ധപ്പെട്ട് വളരുന്നത് എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ ചില പ്രത്യേക സവിശേഷതകൾ നവീന ഫോക്ക്ലോറിൻ്റെ അല്ലെങ്കിൽ അർബൻ ലോറിൻ്റെ സവിശേഷതകളാണ് ഇനി പറയുന്നത്. 1, ആധുനിക സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉളവാകുന്നതാണ് ഈ കറൻറ്റ് കാലഘട്ടം. അങ്ങനെയല്ല പറയുന്നത്, സമകാലഘട്ടത്തിൽ സംഭവിക്കുന്ന ജീവിത രീതികളുമായിട്ട് ബന്ധപ്പെട്ട് ഉളവാകുന്നതാണ്. 2, ദീർഘകാലത്തെ പാരമ്പര്യമൊന്നും അതിന് അവകാശപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഇല്ലല്ലോ, പുതുതായിട്ടുണ്ടായി വരുന്നതിനെങ്ങനെയാണ് പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ ദീർഘകാലത്തെ പാരമ്പര്യമൊന്നും നവീന ഫോക്ക്ലോറിന് അല്ലെങ്കിൽ അർബൻ ലോറിന് അവകാശപ്പെടാൻ പറ്റില്ല. പൊതുസവിശേഷതകൾ പങ്കുവയ്ക്കുന്ന ചെറിയ സമൂഹങ്ങളുടെ ജീവിതമാണ് ഇത്തരം ലോറിൽപ്പെടുക. ഞാൻ പറഞ്ഞില്ലേ റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ പോലെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അല്ലേ. അപ്പോൾ പൊതുസവിശേഷതകൾ ചിലത് അവർക്കുണ്ടായിരിക്കും, അവ പങ്കുവയ്ക്കുന്ന ചെറിയ സമൂഹങ്ങളുടെ ജീവിതങ്ങളെയാണ് ഈ നഗര ലോറിൽ അല്ലെങ്കിൽ അർബൻ ലോറിൽ കാണാനായിട്ട് കഴിയുന്നത്. ദീർഘകാലത്തെ നിലനിൽപ്പിന് സാധുതയില്ലാത്ത ഫോക്ക്ലോർ രൂപങ്ങളാണിവ. ഇപ്പം നിങ്ങൾ മലയാളം ബി എ പഠിക്കാൻ വന്നു, നിങ്ങൾ മലയാളം ബി എ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ
നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ബി എ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു അവിടുത്തെ ഒരു പ്രത്യേക സംഭാഷണ ശൈലി, അവിടുത്തെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള തമാശകൾ, പൊടിക്കൈകൾ, ഇതൊക്കെ അവിടെ മാത്രം നിലകൊള്ളുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ പി ജിക്ക് പോകും, അല്ലെങ്കിൽ ബി എഡിന് പോകും. അവിടെ വേറെ ഒരു ഗ്രൂപ്പിനോടൊപ്പം നിങ്ങളാകുമ്പോൾ മറ്റൊരു ഫോക്കാണ് അവിടെ രൂപം കൊള്ളുന്നത്. അപ്പോൾ അതിനൊന്നും ദീർഘകാലത്തെ നിലനിൽപ്പിന് സാധുത ഇല്ല. അപ്പോൾ ദീർഘകാലത്തെ നിലനിൽപ്പിന് സാധുതയില്ലാത്ത ഫോക്ക്ലോർ രൂപങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് അർബൻ ലോർ അല്ലെങ്കിൽ നവീന ഫോക്ക്ലോർ എന്ന് പറയുന്നത്. ഇത്തരം ലോറുകളുടെ രൂപപ്പെടൽ മൂലം, ഇത്തരം വിജ്ഞാനങ്ങളുടെ രൂപപ്പെടൽ മൂലം സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് ഗൗരവമായ സംഭാവനകളൊന്നും പലപ്പോഴും ലഭ്യമാകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കാലങ്ങളിലേക്ക് കഴിഞ്ഞിട്ട് മാറിപ്പോവുകയാണ്. പാരമ്പര്യപരമായിട്ട് വളരെ ദീർഘകാല പാരമ്പര്യമുള്ള കാര്യങ്ങളിൽ നിന്നാണ്, ലോറുകളിൽ നിന്നാണ് ഫോക്ക് ലോർ എന്ന വിജ്ഞാനശാഖയ്ക്ക് കൂടുതൽ സംഭാവനകൾ, അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ സംഭാവനകളൊക്കെ ലഭിക്കുക എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇനി അതിന് ഉദാഹരണം പറയുകയാണ് ഈ അർബൻ ലോറിന്. നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു, പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ നോട്ടിൽ ജേസിൻസ് പറഞ്ഞിട്ടുണ്ട്, സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഒരു പ്രത്യേക ലോറായിട്ട് കലാലയങ്ങളിൽ കാണപ്പെടുന്നു. പണ്ടങ്ങനെ ആയിരുന്നു കേട്ടോ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ട് വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെന്ന് വിളിച്ച് തന്നെ കളിയാക്കിപ്പോരുന്നു പോലുമുണ്ട്. കാരണം അവർ കാണാതെ പഠിച്ചിട്ട് വളർന്നു വന്നവരാണ്. അപ്പോൾ കാണാതെ പഠിത്തത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയിൽ അവർ വളർന്നു വന്നതുകൊണ്ട് അവർക്ക് പിന്നീട് ഒരു കാര്യത്തെ തന്നെ അങ്ങോട്ട് ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു ശൈലി വരെ അന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സി ബി എസ് ഇ സ്കൂളുകളുടെ ചില പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ചില ചിട്ടകൾക്കനുസരിച്ച് വളർന്നു വന്നിട്ട് പിന്നീട് കുറച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും, ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നിയെന്ന് വരും. അപ്പോൾ സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ ഒരു പ്രത്യേക ലോറായിട്ട് പണ്ടത്തെ കാലങ്ങളിലാണ് കേട്ടോ, ഇപ്പം മിക്കവാറും എല്ലാവരും തന്നെ സി ബി എസ് ഇയിലൊക്കെ പഠിച്ചിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ പഴയ കാലങ്ങളിൽ ഒരു 90s അല്ല 2000 വരെയൊക്കെ എങ്ങനെയായിരുന്നു കരുതിയിരുന്നത്, അവരെ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ടാണ് കരുതിയിരുന്നത്. ലോറി ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവരുടെ കൂട്ടായ്മകൾ, റെസിഡൻഷ്യൽ കോളനികളുടെ അസോസിയേഷനുകൾ, ഇവയെല്ലാം നവീന ഫോക്ക് ലോർ മാതൃകകളാണ്. എങ്കിലും ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരു സംസ്കാരത്തെ മുഴുവൻ സ്വാധീനിക്കേണ്ടതൊക്കെ ഗൗരവമുള്ളതൊന്നുമല്ല. അവർക്ക് അവരുടേതായ ആ ഒരു ഗ്രൂപ്പിനുള്ളിലുള്ള ചില കാര്യങ്ങളുണ്ടെന്നല്ലാതെ പാരമ്പര്യമായിട്ട് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും അവർക്ക് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് സംസ്കാരത്തിന് പ്രത്യേക ഗുണമൊന്നും ഈ ലോറുകൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം വിജ്ഞാനശാഖകൾ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നാണ് നവീന ഫോക്ക് ലോറിനെ കുറിച്ച് പറയപ്പെടുന്നത്. അപ്പോൾ വാസ്തുവിദ്യ എന്താണെന്നും നവീന ഫോക്ക് ലോർ എന്താണെന്നും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നവീന ഫോക്ക് ലോറിൻ്റെ കൂടെ തന്നെ വരാവുന്ന ഒരു കാര്യമാണ് പുതുഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ പുതുചൊല്ലുകൾ. പഴഞ്ചൊല്ല് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, അത് പാരമ്പര്യമായിട്ട് പകർന്നു വരുന്നതാണ്. പുതുചൊല്ലോ, നമ്മൾ ഇപ്പോൾ സിനിമയിലൊക്കെ ഓരോ സമയത്ത് ഓരോ പ്രത്യേക ഡയലോഗ് വീണിട്ട് ആ ഡയലോഗിനെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാറുണ്ടല്ലേ. ഇപ്പോൾ സവാരി ഗിരിഗിരി രാവണപ്രഭുവിലെ മോഹൻലാലിൻ്റെ ഡയലോഗാണ്. നമ്മളിപ്പോൾ ആ അടിപൊളിയായിട്ട് നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സവാരി ഗിരിഗിരി, കാണാ ഒരു സവാരി ഗിരിഗിരി എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ അതൊക്കെ സമകാലത്തിൽ രൂപം കൊണ്ടുവന്ന ചില ചൊല്ലുകളാണ്. അപ്പോൾ നവീന ഫോക്ക് ലോർ മാതൃകകളിൽ ഉളവായ ഒരു ഫോക്ക് ലോർ രൂപമാണ് എന്ത്, പുതുഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ പുതുചൊല്ലുകൾ. അപ്പോൾ നവീന ഫോക്ക് ലോറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് എന്ത്, പുതുചൊല്ലുകൾ അല്ലെങ്കിൽ പുതുഞ്ചൊല്ലുകൾ. പഴഞ്ചൊല്ലുകളുടെ അനുകരണമോ പാരഡിയോ ആയിട്ടാണ് ചിലപ്പോഴൊക്കെ പുതുചൊല്ലുകൾ രൂപം കൊണ്ടിട്ടുള്ളത്. സിനിമയിൽ, മൊബൈൽ എസ് എം എസ് ഇതിനൊക്കെ പുതുചൊല്ലുകളുടെ വിതരണം നടക്കുന്നുണ്ട്. സിനിമ വഴി നടക്കുമ്പോൾ സവാരി ഗിരിഗിരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് അല്ലേ. ഇപ്പം അത്തരം ഡയലോഗുകളൊക്കെ എടുത്തിട്ടാണ്
നമ്മൾ സ്റ്റിക്കർ മേക്ക് ചെയ്തിട്ട് വാട്സാപ്പിൽ സ്റ്റിക്കർ ഒരു വലിയ ഒരു രസകരമായ അവസ്ഥയായിട്ട് പലരും സംസാരിക്കുന്നത് സ്റ്റിക്കർ വഴിയാണ്. നേരിട്ട് ഒരു കാര്യമോ എഴുതുവോ പറയുവോ ഒന്നുമില്ല, സ്റ്റിക്കറാണ്, സ്റ്റിക്കറുകളാണ് സംസാരിക്കുന്നത്. ചൊറി 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 അല്ലേ, സിനിമയിൽ വന്ന ആ ഡയലോഗ് എടുത്ത് അതുപോലെ ഇടുകയാണ്. ബെസ്റ്റ് കണ്ണോ ബെസ്റ്റ് സവാരി ഗിരിഗിരി, ഞാൻ അങ്ങോട്ട് വന്നാൽ ഉണ്ടല്ലോ ഈപ്പച്ചൻ, ഈപ്പച്ചൻ വെള്ളക്കുടത്തിൽ പോയിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റിക്കറാക്കിയിട്ട് ഇപ്പോഴത്തെ കാലത്തിൻ്റെ സംഭാഷണങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തി ഇട്ട് കൊടുക്കുക അല്ലേ. അത് ഒരു പുതുചൊല്ലിൻ്റെ രീതിയാണ്. അപ്പോൾ സിനിമ പോലുള്ള മാധ്യമങ്ങൾ, മൊബൈൽ എസ് എം എസ്സുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുതുചൊല്ലുകൾ, മൊബൈൽ എസ് എം എസ്സുകളെല്ലാം വാട്സപ്പൊക്കെയാണ് ഇപ്പോൾ അല്ലേ. ഒരു കാലത്ത് എസ് എം എസ്സുകളായിരുന്നു, എസ് എം എസ്സുകളിൽ സ്മൈലി ആയിട്ടൊക്കെ എം എം എസ് ഒക്കെ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്നും അല്ല, ഇപ്പോൾ വാട്സാപ്പ്, ട്വിറ്റർ, പിന്നെ എന്തൊക്കെയാണോ അതിനകത്തൊക്കെയുള്ള ചാറ്റുകളിൽ അല്ലേ, അവിടെയാണ് ഈ എന്ത് വരുന്നത്, ഇത്തരം നവീന ഫോക്ലോറിൻ്റെ അല്ലെങ്കിൽ പുതുചൊല്ലുകളുടെ വിതരണം നടക്കുന്നത്. നവീന ഫോക്ലോറിൻ്റെ സവിശേഷതകളെല്ലാം തന്നെ, നവീന ഫോക്ലോറിന് കുറച്ച് സവിശേഷതകൾ നമ്മൾ പറഞ്ഞു അല്ലേ, ദീർഘകാലത്തെ പാരമ്പര്യമില്ല, അല്ലെങ്കിൽ കുറച്ച് നാളിലേക്ക് വേണ്ടി മാത്രം രൂപം കൊള്ളുന്നതാണ്, അങ്ങനത്തെ നിലനിൽപ്പ് കാണുക എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അതെല്ലാം പുതുചൊല്ലുകൾക്കും ബാധകമാണ്. ദീർഘപാരമ്പര്യം അവകാശപ്പെടാനോ ദീർഘകാലം നിലനിൽക്കുമെന്ന് കരുതാനോ കഴിയാത്തവയാണ് പുതുചൊല്ലുകൾ. സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് പഴഞ്ചൊല്ല് നൽകിയതുപോലെ കാര്യമായ സംഭാവനയൊന്നും എന്ത് നൽകുന്നില്ല, പുതുചൊല്ലുകൾ നൽകുന്നില്ല. അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ടൊരു കഴിവ് അതിനില്ല. ഒരു നിസ്സാരവൽക്കരണം പുതുചൊല്ലുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഐസ് കട്ടയിൽ പെയിൻ്റ് അടിക്കരുത്, പോപ്പിനെ കുർബാന പഠിപ്പിക്കരുത്, കാളവണ്ടിക്ക് കാറ്റടിക്കണ്ട കേട്ടോ, ഓസിൽ കിട്ടി ആസിഡ് അകത്താക്കും, കാത്തു സൂക്ഷിച്ച ഐഡിയ സിം കാക്ക കൊത്തിപ്പോയി, ഫോണും ചാരി നിന്നവൻ സിമ്മും കൊണ്ടുപോയി, തോൻസുട്ടീ വിട്ടോടാ നീ പോ മോനെ ദിനേശ സവാരി ഗിരിഗിരി. ഇങ്ങനത്തെ ചൊല്ലുകളൊക്കെ പുതുചൊല്ലുകളായിട്ടാണിപ്പോൾ അറിയപ്പെടുന്നത്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. മാധ്യമലോകവും മൊബൈൽ തരംഗവും സൃഷ്ടിച്ച ഇത്തരം പുതുചൊല്ലുകളിൽ പലതും പഴഞ്ചൊല്ലുകളുടെ പാരടി മാത്രമാണ് അല്ലേ. കാത്തു സൂക്ഷിച്ചൊരു ഐഡിയ സിം കാക്ക കൊത്തിപ്പോയി അല്ലേ, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി, അയ്യാ കാക്കച്ചി കൊത്തിപ്പോയി, കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളല്ലേ. അതിനെയാണ് ഇങ്ങനെ നവീകരിച്ചത്. ആ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ളതാണ് ഫോണും ചാരി നിന്നവൻ സിമ്മും കൊണ്ടുപോയി എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയത്. ഇപ്പം അതൊക്കെയൊന്നുമല്ല കേട്ടോ, പോയി കഴിഞ്ഞു, പുതിയ കാര്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്റ്റിക്കർ മെസ്സേജുകൾ അല്ലേ, എന്തൊക്കെ കാണണം, എന്തൊക്കെയാണ് കഥകൾ അല്ലേ. ഏതായാലും അതൊക്കെ പുതുകാലത്തിൻ്റെ ചൊല്ലുകളായിട്ട് നിൽക്കുമ്പോഴും അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സംസ്കാരത്തെ വളർത്താനോ സംസ്കാരത്തിന് പുതുമ നൽകാനോ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ നന്മയ്ക്ക് ഉപകാരപ്പെടാനോ പറ്റുന്ന രീതിയിൽ പുതുചൊല്ലുകൾ വഴിത്തിരിവുണ്ടാക്കുന്നില്ല എന്നാണ് അറിയാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നവീന ഫോക്ലോറും പുതുചൊല്ലുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അവയെല്ലാം കേട്ട് എഴുതി പഠിക്കുക. പിന്നെ പുതുചൊല്ലുകൾ എന്ന് പറഞ്ഞ് തന്നെ കുറിപ്പ് എഴുതാനായിട്ട് ചോദിക്കും. നവീന ഫോക്ലോറ്, പുതുചൊല്ലുകൾ, ഇവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ സംഗ്രഹിക്കുക എന്ന് ഒരു പുറത്തിൽ എഴുതാനൊക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അവയൊക്കെ എഴുതാനായിട്ട് നന്നായിട്ട് നോട്ട് വെച്ച് ഈ ക്ലാസ് കേട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ബെസ്റ്റ് എന്ന ബെസ്റ്റ് മക്കൾക്ക് ഇന്നത്തേക്ക് നന്ദി.